ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി കഴിഞ്ഞു, ആറ് ഘട്ടമായിട്ട് അത് അവസാനിച്ചു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് കുറേ അധികം ശമനം കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല വാർത്തകളൊക്കെ ഉണ്ട്. കട്ട് ഓഫ് കുറയും, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും, പഴയ നോർമലൈസേഷൻ അല്ല, പുതിയ രീതി പി എസ് സി കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ്. അതും പോരാത്തതിന് പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷകളെടുത്തു. അതിനുശേഷം ചിലപ്പോൾ ഇപ്പോൾ നടത്തിയ ഈ ടെൻത്ത് പ്രിലിമിനറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻസ് വരും, ഡിഗ്രി പ്രിലിംസ് വരും. അങ്ങനെ കുറേയധികം പരീക്ഷകൾ നിങ്ങൾക്ക് ഇനി വരാനുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ പരീക്ഷകളും പോവും, പിന്നീട് പി എസ് സിയിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങൾക്കറിയാം, അത് ഒരുപാട് ആളുകൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ട് പി എസ് സി. പക്ഷേ പല ലക്ഷ്യങ്ങളിലേക്കും പോയി, അത് പിന്നീട് അവർക്ക് നേടാൻ സാധിച്ചില്ല, അവസാനം തിരിച്ച് പി എസ് സിയിലോട്ട് വന്നു. അപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് ഇവിടെ ജോലി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും നിങ്ങളുടെ മുന്നിലില്ല എന്ന തരത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിലും വലിയ ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇതിലും വലിയ ഡ്രീമുണ്ട്, സ്വന്തമായിട്ട് സംതിങ് കഴിവുകളുണ്ട് എങ്കിൽ മറ്റു അവസരങ്ങളിലേക്ക് പോവുക. ഇതിനു മുന്നേയും നമ്മളത് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു മറുപടി അതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഗവൺമെൻറ് ജോലിയെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഒറ്റ ഓപ്ഷനാണ് ഇത്, ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഉണ്ടെങ്കിലും അത് മടക്കി വെക്കണം, ഉള്ളതായിട്ട് പോലും നിങ്ങൾ സങ്കല്പിക്കരുത്. അപ്പോൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ ഇത് കിട്ടി ഇല്ലെങ്കിലോ എന്ന ചിന്ത വരാണ്ടിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ. ഇത് നിങ്ങളുടെ മനസ്സിൽ സ്വയം വേണം, ഇത് മറ്റുള്ളവരാരും പറയുമ്പോൾ വരേണ്ടതല്ല, നിങ്ങളുടെ മനസ്സിൽ വേണം ഇത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഈ ഗവൺമെൻറ് ജോലി കിട്ടിയിരിക്കുന്ന ആരോടെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ തന്നെയായിരിക്കും കാരണം. വേറെ ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അച്ഛനോ ആരെങ്കിലും ഗൾഫിലായിരിക്കാം, വേറെ കമ്പനിയിലായിരിക്കാം, ആ കമ്പനിയിൽ കയറ്റാൻ ആളുണ്ടാവും, ചിലപ്പോൾ അവിടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടാം, അങ്ങനെ പല പരിപാടികളും അവർക്ക് ഉണ്ടാവും. പക്ഷേ അതെല്ലാം അവർ മറന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, എൻ്റെ മുന്നിൽ ഞാൻ കഷ്ടപ്പെട്ട് എഴുതി പി എസ് സി ജോലി എനിക്ക് മേടിക്കണം എന്ന ചിന്ത ആയിരിക്കാം മനസ്സിൽ. അത് തന്നെയാണ് പല ആളുകൾക്കും ജോലി കിട്ടിയത്, പല ആളുകളുടെയും ഇൻ്റർവ്യൂവും പല ചാനലിലും അല്ലാണ്ട് നേരിട്ടും ഈവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം പോലെയും ആഡായിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേയും പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനല്ല വന്നത്, കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു റാങ്ക് ഫയലിനെ കുറിച്ച്. ഞാൻ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റ ബുക്കായിരുന്നു. ഒരു ഉദാഹരണം പറയുമ്പോൾ, അതെ, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ റാങ്ക് ഫയൽ. ഇതിനേക്കാളും ഒരു ഇത്തിരി കൂടി കൂടുതലാണ്, ഇതൊരു 800 പേജോളം വരും. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു 1000-1200 പേജൊക്കെ, 1200 അടുത്തുണ്ടായിരുന്നില്ല, അത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ റാങ്ക് ഫയലിന്. അത് മുഴുവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പി എസ് സി പരീക്ഷയൊക്കെ ചോദിക്കുന്ന ഒരു 10-60% ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. ബാക്കി കോമൺ ആയിട്ട് റാങ്ക് ഫയൽ ഇല്ലാത്തതും ഒക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ, കാരണം എസ് സി ആർ ടി ഒക്കെ ഒന്ന് അന്ന് ഒരുപാട് ചോദിച്ചിരുന്നു, പക്ഷെ നമ്മൾക്കൊന്നും മനസ്സിലായിരുന്നില്ല എസ് സി ആർ ടി ആണോ ഇല്ലെന്ന്. കാരണം പറഞ്ഞു തരാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെയല്ല, ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ച ആ കോച്ചിങ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമായിരുന്നു നമ്മൾക്ക്, പുറത്തുനിന്ന് യാതൊരു അറിവും ഇല്ല. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ചിലപ്പോൾ പഠിക്കുന്നത് ഒരു കോച്ചിങ് സ്ഥാപനത്തിലായിരിക്കാം, അവിടുത്തെ നല്ല അധ്യാപകരുടെ നിന്നുള്ള കുറേ അറിവുകൾ കിട്ടും, അത് പോരാത്തതിന് പുറത്തുനിന്നും ഓൺലൈനിൽ നിന്നും യൂട്യൂബിൽ നിന്നും അല്ലാണ്ട് ന്യൂസ് പേപ്പറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിരവധി മാധ്യമങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പഠിക്കാൻ വിവിധ തരത്തിൽ ഒരുപാട് സ്രോതസ്സുകളുണ്ട്, പല മാർഗങ്ങളും അവർ നോക്കുന്നുണ്ട്, ധാരാളം സമയം പഠിക്കുന്നുണ്ട്, പെട്ടെന്ന് പഠിക്കാനുള്ള എളുപ്പവഴികൾ നോക്കുന്നു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ നോക്കുന്നതുകൊണ്ട് തന്നെ പരീക്ഷയും ടഫായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു റാങ്ക് ഫയലിന് ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പഠനത്തിൻ്റെ ഒരു അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും 2 വോളിയം റാങ്ക് ഫയൽ ഇറങ്ങാൻ തുടങ്ങി. വോളിയം 1, വോളിയം 2 എന്ന രീതിയിൽ. വോളിയം 1-ൽ GK കംപ്ലീറ്റും, വോളിയം 2-ൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ. എന്നാൽ
ഇന്നിപ്പോൾ കുറേയധികം വ്യത്യാസം വന്നു. ഇന്നിപ്പോൾ എസ് സി ആർ ടിയിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരുന്നു, വേറെ സ്ഥലങ്ങളിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരുന്നു. ഇതൊന്നും കൂടാതെ ഉള്ള ചോദ്യം തന്നെ സ്റ്റേറ്റ്മെൻ്റ് രീതിയിലും വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന റാങ്ക് ഫയൽ, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ റാങ്ക് ഫയലാണ് കേട്ടോ, അതിൻ്റെ പ്രത്യേകത 3 വോളിയമാണ്. ഞാനതായത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇതാണ് സൈസ്, ഇത്രയും സൈസാണ് ഇപ്പോഴത്തെ റാങ്ക് ഫയൽ ഉള്ളത്. ഇത് മൊത്തം ഒരു 3500 something പേജ് ഉണ്ട്. 1400 പേജാണ് വോളിയം 1. വോളിയം 2 ഒരു 1300 പേജ്, വോളിയം 3 ഒരു 800 പേജ്. 3500 പേജാണ് ഈ റാങ്ക് ഫയലുള്ളത്. ഈ റാങ്ക് ഫയൽ ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കിയതാണ്, മുഴുവനും ഞാൻ വായിച്ചു നോക്കിയാണ്. മുഴുവനും മീൻസ് ഓരോ ടോപ്പിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഈ ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്കൊരു 2.5 ആഴ്ചയായി. ഈ 2.5 ആഴ്ചയും കൊണ്ട് ഞാനിത് വായിച്ചു. ഇപ്പം നിലവിൽ ഇറങ്ങിയിരിക്കുന്ന റാങ്ക് ഫയലിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഫയൽ ഇതാണ്. നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഒന്ന് മുഴുവനും കാണുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ റാങ്ക് ഫയൽ, എന്തുകൊണ്ട് ഈ റാങ്ക് ഫയലിൻ്റെ വ്യത്യസ്തത എന്ന കാര്യങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞ പല ചോദ്യങ്ങളുടെയും ഉത്തരം ഇവിടെയുണ്ട്. എസ് സി ആർ ടിക്ക് വേണ്ടി സെപ്പറേറ്റ് എവിടെയും പോകേണ്ട ആവശ്യമില്ല. കറണ്ട് അഫെയർ പഠിക്കാൻ സെപ്പറേറ്റ് എവിടെയും പോകേണ്ട ആവശ്യമില്ല. പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണല്ലോ ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത്. ഈ അവസാനം നടന്ന 10th prelims അഞ്ചാം ഘട്ടത്തിലൊക്കെ 40-42 ചോദ്യങ്ങളൊക്കെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾക്കും എവിടെയും പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇതിലുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ ഇത്രയും നെഗറ്റീവ് വിചാരിക്കും, ഇത്രയും പേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വെയിറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, ഇത്രയും വെയിറ്റ്. അപ്പോൾ ഒരു നെഗറ്റീവ് വരാം, ഇത് മുഴുവനും പഠിക്കണോ, അല്ലെങ്കിൽ ഇത് മുഴുവനും പഠിച്ചാലേ എനിക്ക് സർക്കാർ ജോലി കിട്ടുകയുള്ളൂ എന്നൊരു ചിന്താഗതിയൊക്കെ വരാം. അങ്ങനെയൊന്നുമില്ല, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. നിങ്ങളിപ്പോൾ 10th prelims എന്ന പരീക്ഷയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഇതിലൊരു കാഭാഗം പോലും പഠിക്കേണ്ടി വരില്ല, കാരണം നിങ്ങൾക്കറിയാം സിലബസ് അത്രയേ ഉള്ളൂ. നിങ്ങൾ 10th mains ഓരോരോ ഭാഗത്തോട്ട് പോകുമ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കും. +2 ഇതുപോലെ പ്രിലിംസ് മെയിൻസ് ആകുമ്പോൾ കൂടും, ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി കൂടും. ഇത് 10th കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ PSC പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും ഉള്ളതാണ്. ഞാനിതിൽ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈയൊരു ബുക്ക് നമ്മൾ ഇന്ന് ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അവസാനമാകുമ്പോഴൊക്കെ ആ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചേക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ 2-3 പേർക്കൊക്കെ ഒരു അഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് മുന്നേ കുറേ പേർക്ക് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും വലിയ ബുക്കാണ്, ഒരുപാട് പേർക്ക് അഴിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് അഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ആളുകൾ ഈ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടയിലോ ഓൺലൈനായിട്ടോ വാങ്ങാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിലിമിനറിക്കാർക്ക് മാത്രമല്ല, എല്ലാ PSCക്കാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് പരീക്ഷ എഴുതിയാലും, 10th ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും, എല്ലാവർക്കും ഒന്നിച്ച് ഒരൊറ്റ കൊടക്കീഴിലെല്ലാം എന്നാണ് ഇതിൻ്റെ ആശയം. എസ് സി ആർ ടിക്ക് വേറെ വേണ്ട, കറണ്ട് അഫെയർ വേറെ വേണ്ട, പുതിയ പാറ്റേണിന് വേണ്ടി വേറെ വേണ്ട. അതായത് അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും പഠിച്ച് വെക്കണ്ട. ഇവിടെ നിന്ന് കുറച്ച് പഠിച്ചു, കുറച്ച് ഇപ്പുറം പഠിച്ചു, കുറച്ച് ഇപ്പുറം പഠിച്ചു, ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കുറേ അധികം കൺഫ്യൂഷൻസും പ്രശ്നങ്ങളൊക്കെ വരും. ഏത് പഠിക്കണം, രാവിലെ ഏത് ബുക്ക് പഠിച്ചു, വൈകിട്ട് ഏത് പഠിച്ചു, സംശയങ്ങൾ വരും. ഇവിടെ അതൊന്നുമില്ല, ഒരു കൊടക്കീഴിൽ എല്ലാം എന്നാണ് ഇതിൻ്റെ ആശയം. ഈ കാണുന്നതാണ് നമ്മുടെ കരിയർ ഗൈഡൻസിൻ്റെ ഏറ്റവും പുതിയ റാങ്ക് ഫയൽ. ഇപ്പം നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ റാങ്ക് ഫയലിലും ഏറ്റവും പുതിയത് ഇത് തന്നെയാണ്. കരിയർ PSC വിജ്ഞാനജാലകം 2022, കരിയർ ഗൈഡൻസ് ബ്യൂറോ ആറ്റിങ്ങലി. ഇതാണ് അതിൻ്റെ മൊത്തം സൈസ് വരുന്നത്. മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 3500 പേജ് വരും. വോളിയം 1 മാത്രം ഒരു 1400 പേജ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. വോളിയം 2 ഒരു 1300 something പേജ്, അതിലും ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. വോളിയം 3 ഇംഗ്ലീഷിനും നമ്മുടെ മാത്സിനും വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, ഉടനെ നിൽക്കട്ടെ. നമുക്ക് ഒരു ഓർഡറിൽ തന്നെ ഇതൊന്ന് പരിശോധിച്ച് നോക്കാം, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ വോളിയം 1 ഇപ്പോൾ എടുക്കാം, പ്രിലിമിനറി മെയിൻ. ഇപ്പോൾ ഇതിൽ വരുന്ന പ്രധാന ടോപ്പിക്കുകൾ ഇന്ത്യൻ ഭരണഘടന, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കേരളം സമ്പൂർണ്ണ വസ്തുതകൾ, ഇന്ത്യ സമ്പൂർണ്ണ വസ്തുതകൾ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ലോകഭൂമിശാസ്ത്രം. ഇത് എങ്ങനെയാണ് കേട്ടോ ഇൻഡെക്സ്,
കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓരോ ടോപ്പിക്കും പേജ് നമ്പർ സാധാരണ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് എഴുതിയേക്കുന്നത് കാണിച്ചു തരാം. ദേ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, പൊതുവേ പി എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം, മെയിൻസിനൊക്കെ പ്രത്യേകിച്ച് 12, 14, 15 ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് കണ്ട. ഭരണഘടനയൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും, ഇതിപ്പോൾ നിങ്ങൾ വായിച്ചൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മാത്രം മതി കണ്ട. കണ്ടുപോകുമ്പോൾ എന്ത് മനസ്സിലായി, ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അതായത് ഒരു ചോദ്യം ഒരു ഉത്തരം, ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന രീതിയിലല്ല ഇവിടെ പോകുന്നത്, വിശദീകരിച്ചു കൊണ്ടാണ് പോകുന്നത്. ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് മാർക്ക് മാത്രമല്ല, ഒരാൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈവൺ യൂട്യൂബിൽ തന്നെ ഒരു ക്ലാസ് വരെയും ചെയ്യാൻ പറ്റും ആ ടോപ്പിക്ക്. അത്രയും വിശദീകരിച്ചു കൊണ്ട് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1-2 കൂടി ഞാൻ കാണിക്കാം. നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം കണ്ട. ഗതാഗതം കേരളത്തിൽ, റോഡ് ഗതാഗതം വളരെ വിശദീകരിച്ച് ഒരു സാറ് എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഈ ഒരു ബുക്ക് പി എസ് സി പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, പി എസ് സി പഠിപ്പിക്കുന്ന ആളുകൾക്കും ഭയങ്കര യൂസ് ആയിരിക്കുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും കണ്ട. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു 4-5 പേജ്, അത് ടോപ്പിക്കിനനുസരിച്ചാണ്, ചില ടോപ്പിക്ക് വലുതാവുമ്പോൾ ഈ 5 പേജ് എന്നുള്ള 10-12 പേജാവും, അത്രയും പേജ് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലത്തെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. ഇതും നിങ്ങൾക്ക് യൂസാണ്. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചോ മനസ്സിലായോ തെറ്റിപ്പോകുന്നുണ്ടോ മാർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഇവിടെ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്കും നിങ്ങൾ വേറൊരു ബുക്കിലോട്ട് ആശ്രയിച്ച് പോകേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ച് തീർന്നെങ്കിൽ മാത്രം പോയാൽ മതി. ഈ ഒരു ബുക്ക് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ, ഇത്രയും കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിലും ആവശ്യത്തിൽ കൂടുതലും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ വോളിയം 1 നമ്മൾ കണ്ടത്, അപ്പോൾ നമ്മുടെ വോളിയം 2. അപ്പോൾ വോളിയം 2 വരുന്നത് ചരിത്രം, ഹിസ്റ്ററി, കേരളം ഇന്ത്യ ലോകം, അവിടുത്തെ കംപ്ലീറ്റ് ചരിത്രം ഇതിലുണ്ട്. അതും നല്ല സ്റ്റോറി കഥ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ ഉണ്ട്. ഒരാൾ പഠിപ്പിച്ച് തരും നിങ്ങൾക്ക്, നിങ്ങളിത് വായിച്ചു പോകുമ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ അടിസ്ഥാന ശാസ്ത്രം, വിവരസാങ്കേതിക വിദ്യ, പ്രാദേശിക ഭാഷ, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയും സെപ്പറേറ്റ് പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കറണ്ട് അഫയേഴ്സൊക്കെ ഇതിലുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തൊരു പണി ചെയ്യുക, ചരിത്രവും കറണ്ട് അഫയേഴ്സും മാത്രം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നേരെ ചരിത്രം, ദേ വരുന്നു കേരള ചരിത്രം കണ്ട. SCERTയിലെ കാര്യങ്ങളുണ്ട്, അത് പോരാത്തതിന് സ്റ്റോറി ഉണ്ട്, എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പരീക്ഷയ്ക്ക് ഏതൊക്കെ രീതിയിൽ ചോദ്യം വന്നാലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യം ഉത്തരം ചോദ്യ ഉത്തരം എന്ന രീതിയിൽ എഴുതി പോകുന്ന റാങ്ക് ഫയലല്ല. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ പറ്റും. ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷ ഈ മോഡലിലാണ്, ചോദ്യോത്തരം പഠിച്ച് ഉടനെ കിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ വിശദീകരിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്, അത് ഇവിടെയുണ്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ള റാങ്ക് ഫയലാണ്. കേരള ചരിത്രമാണ് ഈ കാണുന്നത്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഴുതി പോയിരിക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഒരു പണി ചെയ്യാം, ഒരു പേജ് കൂടി കാണിക്കാം കേരള ചരിത്രം. അതെ, ഓരോ ശാസനങ്ങൾ എല്ലാം വിശദീകരിച്ച് എഴുതി പോയിട്ടുണ്ട്, എന്താണ് എന്തൊക്കെയാണ് പ്രത്യേകത, അതും നല്ല സ്റ്റോറി പോലെ തന്നെ. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് നോക്കാം. കറണ്ട് അഫയേഴ്സ് നമ്മുടെ സാധാരണ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കിലെ പോലെ തന്നെയാണ്. കറണ്ട് അഫയേഴ്സിനൊക്കെ മാത്രം സെപ്പറേറ്റ് ബുക്കുകളുണ്ട്, നിങ്ങൾക്കറിയാൻ പറ്റും. അതിലെ പോലെ തന്നെ ഓരോ പുരസ്കാരങ്ങൾ, അത് ആർക്ക് കിട്ടി, കഴിഞ്ഞ വർഷം ആർക്ക് കിട്ടി, അതിന് മുന്നേ ആർക്ക് കിട്ടി എന്ന ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് കൊടുത്തു പോയിരിക്കുന്നു. അത്യാവശ്യപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ഇതിനകത്തുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും ഉണ്ട്. ഈ കഴിഞ്ഞ പ്രിലിംസിന് പോലും ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കറണ്ട് അഫയേഴ്സിലും ഇത് ഇങ്ങനെയുണ്ട്, നമുക്ക് പരിശീലിക്കാം. ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ്, ഇവിടെയും ഇവർ ബുദ്ധിപൂർവം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ പഠിക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കണം, പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിന് വരെയും കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും വലിയ കാര്യമുണ്ട്, കറണ്ട് അഫയേഴ്സിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ബുക്ക് കുറവാണ്. അത് കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രം പുസ്തകവും സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇവിടെ ആ ഒരു പ്രശ്നവുമില്ല, കറണ്ട് അഫയേഴ്സിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്ക് ആദ്യം പഠിക്കുക, അതിനുശേഷം ഇത് ചെയ്യുക, എന്നാലും മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാരണം ഇതൊക്കെ നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നല്ല വലിയ വലിയ ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ബുക്ക് ഒന്ന് നോക്കാം. ഇതാണ് മൂന്നാമത്തെ ബുക്ക്, ഇതിൻ്റെ കൂടെ ഇതൊക്കെ ഒന്നിച്ചുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ നേരത്തെ പറഞ്ഞു, മാത്സ് മെൻ്റൽ എബിലിറ്റി ഉണ്ട്, ഫ്രണ്ടൽ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. മാത്സൊക്കെ സാധാരണ പോലെ തന്നെ, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഓരോ ടോപ്പിക്കും വിശദീകരിച്ച് പഠിപ്പിച്ച് പോകുന്നു, എങ്ങനെ ഉത്തരം കിട്ടുന്ന രീതികളൊക്കെ ഉണ്ട്. അതിനുശേഷം ചെയ്തു നോക്കാനുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. എസ് സി ആർ ടി എന്നുള്ള മാത്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇംഗ്ലീഷിൽ വിശദീകരണം ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇംഗ്ലീഷ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒന്നാമത്തെ ഒരു ചാപ്റ്റർ മുതൽ ഇവിടെയൊക്കെ വിശദീകരണം ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? മലയാളത്തിലും വിശദീകരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവില്ലെന്ന് തോന്നിയിട്ട് അതിൻ്റെയൊക്കെ മലയാളവും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും എന്താണല്ലോ നല്ല കാര്യം തന്നെയാണ്. സോ ഇംഗ്ലീഷും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു അധ്യാപകൻ്റെയൊക്കെ, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ്റെയൊക്കെ ക്ലാസ് കണ്ട് പഠിക്കുന്ന ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടും. ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ചോദ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും മാത്സിൻ്റെ കാര്യത്തിലും മലയാളത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഇതിലുണ്ട്. മലയാളം നമ്മൾ കാണിച്ചില്ല, മലയാളം നമ്മൾ നേരത്തെ കാണിച്ച രണ്ടാമത്തെ ഭാഗത്തിലുണ്ട് കേട്ടോ. മലയാളം വിശദീകരിച്ചാൽ എല്ലാം കാണിക്കാത്തതിൻ്റെ കാര്യം നമ്മുടെ വീഡിയോ വീണ്ടും ലെങ്ത്തിലോട്ട് പോകും. ഇതാണ് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കുമ്പോൾ 2000 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഇത്രയും അധികം ഉണ്ട് ബുക്ക്, 2000 രൂപ. പക്ഷേ നല്ല രീതിയിൽ റേറ്റ് കുറച്ച് തന്നെയാണ് ഇവരിപ്പോൾ ഇത് കൊടുക്കുന്നതും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലാണ്ട് മറ്റുള്ള വെബ്സൈറ്റുകൾ, അതും പോരാത്തതിന് കരിയറിൻ്റെ നേരിട്ടും വാങ്ങാവുന്നതാണ്. ആമസോണിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നത്തെ ഈ ദിവസത്തെ റേറ്റ് 1420 അടുത്ത് വരും റേറ്റ്. പ്ലസ് ഒരു 50 രൂപ സംതിങ് കൊറിയർ ചാർജും ഉണ്ട്. അതായത് 1500 രൂപക്ക് ഒരു 10 രൂപ, 10 or 20 രൂപ കുറവാണ് ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ, ഞാൻ സൈഡിൽ കാണിച്ചേക്കെല്ലാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ 1500 രൂപ. ഇനി നിങ്ങൾക്കിത് കരിയർ ഗൈഡൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. കരിയർ ഗൈഡൻസ് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. PSCക്കാർക്ക് തെക്കൻ ജില്ലകളിൽ അത്യാവശ്യപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സ്ഥാപനമായിരിക്കും കരിയർ ഗൈഡൻസ് ബ്യൂറോ ആറ്റിങ്ങലുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് വാങ്ങാം. നേരിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം 1300 രൂപക്ക് അവർ തരും. ഇനി കരിയറിൻ്റെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതായത് അവരുടെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ 1400 രൂപ. ഇതൊക്കെയാണ് ഈ ബുക്കിൻ്റെ ഓഫർ. ആമസോണിൻ്റെ റേറ്റും ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് വാങ്ങാനുള്ള റേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വില കൂടുതലാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-20 ബുക്ക് വാങ്ങേണ്ട കാര്യത്ത് ഒറ്റ ബുക്കിലോട്ട് തീരും. അതുകൊണ്ട് വില എനിക്കും അത്ര കൂടുതലായിട്ട് തോന്നിയില്ല. ഓക്കെ, ഇതാണ് റേറ്റ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ ചോദ്യത്തിലോട്ട് വരാം. എല്ലാം പെട്ടെന്ന് പറയട്ടെ, വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ചോദ്യം. ഒരാൾക്കേ ഉള്ളേ, എൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. ആ കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ, റാൻഡമായിട്ടാണ് ആദ്യത്തെ കമൻ്റ് അവസാനത്തെ കമൻറ്റ് അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ, നമ്മുടെ ചാനലിൻ്റെ പേരിൽ നിന്ന് തന്നെ ഒരു റിപ്ലൈയും തരും. ബുക്ക് കിട്ടുന്നതായിരിക്കും, അയച്ചിട്ടുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒരു റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും, ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റ് ചെയ്യുന്ന ആൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യം. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കൽ കൂടി വേഗം പറയാം, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇതൊരു വളരെ 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 വലിയ ഒരു ലോക പ്രശസ്തൻ്റെ വാക്കുകളാണ്. ആരാണ് ഇത് പറഞ്ഞത് എന്ന ഉത്തരം കമൻ്റ് ചെയ്യുക. അതൊക്കെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ധൃതി പിടിച്ച് ഒന്നും ചെയ്യേണ്ട. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം, ഇദ്ദേഹം അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നില്ല. ആ സംഖ്യ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, 16 എന്ന സംഖ്യ. ആയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം ഈ ചോദ്യം ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആരായിരുന്നു അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡൻ്റ് എന്ന്. 1-ാമത്തെ, 2-ാമത്തെ, 3-ാമത്തെ, അവസാനത്തെ, അതിനേക്കാളൊക്കെ ഏറെ 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 ഇമ്പോർട്ടൻ്റ് ആണ് 16-ാമത്തെ. ഇവിടെ ഞാൻ പറഞ്ഞത് 16-ാമത്തെ ആയിരുന്നില്ല എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കമൻ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആമസോണിൻ്റെ ലിങ്കും കൊടുത്തേക്കാം, ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കും കൊടുത്തേക്കാം, കരിയറിൻ്റെ നേരിട്ടുള്ളതും കൊടുത്തേക്കാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലാണ്ട് അതും പോരാത്തതിന് എല്ലാ ബുക്ക് സ്റ്റാളിലും ഇത് അവൈലബിളാണ്. എല്ലാ ബുക്ക് സ്റ്റാളിലും, അത്യാവശ്യം ഫേമസ് ആയ എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം വലിയൊരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അവിടെ നിന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്യാനും പറ്റും. ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, ചോദ്യങ്ങൾ, ഈ മൂന്ന് വോളിയം, ഈ മൂന്ന് വോളിയത്തിന് ഇത്രയധികം ടോപ്പിക്കുകൾ എല്ലാം നോക്കാവുന്നതാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിലെ തന്നെ ഇപ്പോൾ ഒരു മികച്ച ബുക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ കരിയറിൻ്റെ, നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കരിയർ പി എസ് സി വിജ്ഞാനജാലകം 2022 എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഫ്ലിപ്കാർട്ടിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ബുക്കിൻ്റെ പട്ടികയിൽ പോലും ഉള്ളതാണ്. അതിൻ്റെ റിവ്യൂവും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, എല്ലാം നിങ്ങൾക്ക് വായിച്ചും മനസ്സിലാക്കിയും നോക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ബുക്ക് സ്റ്റാളിൽ അവൈലബിളുമാണ്. ഇത് ഓൺലൈനിൽ മാത്രം കിട്ടുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പോലും അല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ ബുക്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ സ്ക്രീനിലെ കുറേ സംഭവങ്ങൾ കാണിച്ചല്ലോ, അതായത് കുറേ പി ഡി എഫ് കാണിച്ചു, ബുക്കിൻ്റെ ഇൻഡെക്സ്, കവർ പേജ്, ഉള്ളിലെ ചോദ്യങ്ങളൊക്കെ. ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഫുള്ള് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ടെലിഗ്രാമിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സി ഒഫീഷ്യലി നമ്മുടെ ചാനലിലാണ്. ഒരു 50,000 സംതിങ് അടുത്ത ആളുകൾ ഇതിനകത്തുണ്ട്, അംഗമാണ്. അവിടെയും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പി ഡി എഫ് ഫയല്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പി എസ് സി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാം. ബൈ.